നമസ്കാരം, ഞാൻ എൻ ജി ആർ നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദ്ദമായ സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, എന്തുകൊണ്ട് ആർത്തവ ദിനങ്ങളിൽ ക്ഷേത്ര ദർശനം അനുവദിച്ചുകൂടാ എന്ന സംശയത്തിന് ഉത്തരം ആഗ്രഹിക്കുന്നവർ ആദ്യം ക്ഷേത്രം എന്താണെന്നും ക്ഷേത്രദർശനത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നും മനസ്സിലാക്കണം. ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ട് മുതൽ ദേവതാ വിഗ്രഹം വരെ എല്ലാം മനുഷ്യ ശരീരത്തിലെ വ്യത്യസ്ത തലങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു എന്നുള്ളതാണ്. ക്ഷേത്രദർശനത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഈശ്വര ചൈതന്യത്തെ ഭക്തനിൽ ശാരീരികമായും മാനസികമായും സന്നിവേശിപ്പിക്കലാണ്. പഞ്ചശുദ്ധിയോടെ വേണം ക്ഷേത്രത്തിൽ നമുക്ക് പ്രവേശിക്കാൻ. പൂജാദികൾ കൊണ്ട് ചൈതന്യവത്താക്കപ്പെട്ട പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ തൊഴുകൈകളോടെ നിൽക്കുമ്പോൾ ദേവചൈതന്യം നമ്മിൽ നിറയുകയും തൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്നത് ഇതേ ചൈതന്യമാണെന്ന ഒരു തിരിച്ചറിവുണ്ടാവുകയും നമുക്ക് വേണം. ഒരു ദേവചൈതന്യത്തിൻ്റെ സുഗമമായ സ്വീകരണത്തിന് തടസ്സമായിട്ടുള്ളതെല്ലാം വർജ്യമാണ്. അതായത് വിസർജ്യങ്ങൾ, മദ്യം, പുകയില, വൃത്തിഹീനമായ വസ്ത്രങ്ങൾ മുതലായവ പരിപാവനമെന്ന് കരുതുന്ന ഏതൊരിടത്തും ഒഴിവാക്കുക എന്നത് നമ്മുടെ സാമാന്യ യുക്തി മാത്രമാണല്ലോ. ഇനി എന്താണ് ആർത്തവമെന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം. ഗർഭധാരണം നടക്കാത്ത അവസ്ഥയിൽ നശിച്ചില്ലാതാകുന്ന അണ്ഡവും ഗർഭാശയാന്തര കലകളും രക്തസ്രാവത്തോടൊപ്പം പുറത്തുപോകുന്ന ഒരവസ്ഥയാണിത്. പുതുജീവൻ ഉടലെടുക്കുകയാണെങ്കിൽ അതിനുവേണ്ട സംരക്ഷണം കൊടുക്കാൻ പ്രകൃതിയൊരുക്കിയ രക്തമാണ് ഇങ്ങനെ പുറന്തള്ളപ്പെടുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും ജീവനെ ആദ്യം നിലനിർത്തിയത് ആ രക്തമായതിനാൽ അത് പരിപാവനമാണ്. രജസ്വലയായ സ്ത്രീയെ ഹിന്ദുമതം അശുദ്ധയായി കണക്കാക്കുന്നു എന്നത് തെറ്റിദ്ധാരണ മാത്രമാണ്. രജസാശുദ്ധ്യതേ നാരി എന്നാണ് ഋഷിവചനം. അതായത് ഏതൊന്നിനും സ്ഥാനഭ്രഷ്ടം സംഭവിച്ചാൽ മഹത്വം ഇല്ലാതാകുന്നത് പോലെ. ഉദാഹരണത്തിന്, തലയിലിരിക്കുന്ന മുടി ഭക്ഷണത്തിൽ വീണാലുണ്ടാകുന്ന അവസ്ഥ പോലെ. അതുപോലെ തന്നെയാണ് ആർത്തവരക്തവും. ആർത്തവരക്തം മാത്രമല്ല, ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഏതൊരു രക്തവും ശരീരത്തിൽ നിന്ന് പുറത്തു വന്നാൽ അത് വിസർജ്യം മാത്രമാണ്. മറ്റു വിസർജ്യങ്ങൾ ഇച്ഛാനുസരണം നിയന്ത്രിക്കാമെന്നിരിക്കെ ആർത്തവരക്തം അനസ്യൂതം ഒഴുകിക്കൊണ്ടിരിക്കുന്നുവെന്നതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരു സ്ത്രീയുടെ ആർത്തവ ചക്രത്തിന് ചന്ദ്രമാസവുമായി ബന്ധമുണ്ടെന്നും അവളുടെ ശാരീരിക ഊർജനില ചന്ദ്രന്റെ വളർച്ചയും തളർച്ചയും പോലെ ഈ ചക്രത്തിൽ മാറിക്കൊണ്ടേയിരിക്കുന്നു എന്ന് ആചാര്യന്മാർ പറഞ്ഞതിനെ അന്ധവിശ്വാസമെന്ന് പലരും ഇന്ന് എഴുതിത്തള്ളും. എന്നാൽ ഈ തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് സായിപ്പിന്റെ നാട്ടിൽ ആർത്തവക്രമക്കേടുള്ളവർക്ക് ലൈറ്റ് തെറാപ്പി നടത്തുന്നതെന്നറിയുമ്പോ ചിലരെങ്കിലും മറിച്ച് ചിന്തിച്ചേക്കാം. ആർത്തവ ദിനങ്ങളിൽ സ്ത്രീകളുടെ ശാരീരിക ഊർജനില ഉച്ചസ്ഥായിയിലെത്തുകയും ശരീരം സ്വമേധയാ വിസർജ്യത്തെ പുറന്തള്ളുകയും ചെയ്യുമത്രേ. ഈ ദിനങ്ങളിൽ ശരീര ഊഷ്മാവ് കൂടുന്നു. ഒരുപക്ഷേ ഊർജദായകമായ ക്ഷേത്രദർശനങ്ങളും മന്ത്രോച്ചാരണങ്ങളും പ്രകൃതിയുടെ ഈ സ്വാഭാവിക പ്രക്രിയയ്ക്ക് വിരുദ്ധമാകുമെന്നതിനാലാവാം രജസ്വലയായ ദിനങ്ങളിൽ ക്ഷേത്രദർശനം ഒഴിവാക്കുന്നതാണ് അഭികാമ്യമെന്ന് ശാസ്ത്രജ്ഞന്മാർ കൂടിയായിരുന്ന നമ്മുടെ ആചാര്യന്മാർ നിർദ്ദേശിച്ചത്. രജസ്വലയായ ദിനങ്ങളിൽ തുളസി, കറിവേപ്പ് തുടങ്ങിയ ചെടികളെ സ്പർശിച്ചാൽ ആ ചെടി വാടുന്നതായും കാണുന്നു. ഇത് ഈ ദിനങ്ങളിലെ സ്ത്രീകളുടെ ശരീര ഊഷ്മാവ് പ്രകൃതിയെയും ചുറ്റുപാടുകളെയും ബാധിക്കുന്നുണ്ട് എന്നതിനൊരു
ചെറിയ ഉദാഹരണം മാത്രമാണ്. അതുകൊണ്ടാണ് ഈ ദിനങ്ങളിൽ നാലാള് കൂടുന്ന ചടങ്ങുകളിലും തുളസിത്തറയിലും കാവിലുമൊന്നും പോകരുതെന്ന് സ്ത്രീകളോട് ആവശ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇത് സ്ത്രീ നിഷേധമല്ല, മറിച്ച് കാരുണ്യവതികളായ സ്ത്രീകളുടെ പ്രകൃതിയോടും സമൂഹത്തോടുമുള്ള പ്രതിബദ്ധതയും ത്യാഗവുമാണിത്. പണ്ടുകാലത്ത് മാസത്തിലൊരു ദിവസവും ഒഴിവില്ലാതെ കഠിനാധ്വാനം ചെയ്തിരുന്ന സ്ത്രീകൾക്ക് മൂന്നോ നാലോ ദിവസത്തെ വിശ്രമം ആവശ്യമായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ആർത്തവ ദിനങ്ങളിലെ ശാരീരിക മാനസിക അസ്വസ്ഥതകളിൽ തനിച്ചിരിക്കാൻ താല്പര്യമുള്ളതായി ഇക്കാലത്തും പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. ആധുനിക വനിതയ്ക്ക് കഠിനമായ ശാരീരിക അധ്വാനം പതിവില്ല, എന്ത് ജോലി ചെയ്യാനും മെഷീനുകൾ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആർത്തവ ദിനങ്ങളിൽ ഇന്നത്തെ ആധുനിക വനിതകൾക്ക് വിശ്രമം വേണോ വേണ്ടയോ എന്നത് അവരവരുടെ വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ചാവാം. രജസ്വലയായിരിക്കുന്ന ദിനങ്ങളിലും സ്ത്രീകൾക്ക് കറങ്ങി നടക്കാമെന്നും ഹൈജമ്പ് ചാടാമെന്നുമൊക്കെ ആധുനിക ബ്രാൻഡുകളുടെ പരസ്യങ്ങളിൽ കണ്ടുശീലിച്ച നമ്മൾ ഈ സ്ത്രീകൾ സമൂഹത്തിൽ നിന്ന് മാറി നിന്ന് വിശ്രമം സ്വീകരിക്കുന്നത് ദുരാചാരങ്ങളാണെന്ന് വാദിക്കുമ്പോഴും ഇതൊക്കെ ആചാരമായി അനുഷ്ഠിച്ചിരുന്ന സ്ത്രീകളിൽ എത്ര ശതമാനം പേർക്ക് നടുവേദന, യൂട്രസ് ക്യാൻസർ, മുഴകൾ, ഗർഭപാത്രം നീക്കം ചെയ്യേണ്ടി വരിക തുടങ്ങിയ രോഗങ്ങൾ അന്ന് നേരിട്ടിരുന്നു എന്നുള്ളത് വിലയിരുത്തുന്നത് ഒന്ന് നന്നായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇഷ്ടാനുസരണം പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ സമൂഹത്തിന്റെ വിശ്വാസങ്ങളെ മാനിക്കാനും സ്ത്രീകൾക്ക് ബാധ്യതയുണ്ട്. ക്ഷേത്ര സങ്കല്പത്തിലും ഈശ്വര ചൈതന്യത്തിലും അറിഞ്ഞോ ഇനി അറിവില്ലെങ്കിൽ തന്നെയോ വിശ്വസിക്കുന്നവരാണ് സാധാരണ ക്ഷേത്ര ദർശനം നടത്തുക പതിവ്. ക്ഷേത്രം ഭക്തർക്കുള്ളതാണ്. ക്ഷേത്ര ഉപാസകർ അവിടുത്തെ ആചാരങ്ങളിലും വിശ്വാസമുള്ളവരായിരിക്കും. അതിന്റെ ശാസ്ത്രീയത ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അവിടെ നിന്നും ഒന്ന് വിട്ടു നിൽക്കുന്നതാണ് മാന്യത. ആചാരത്തെ ശാസ്ത്രത്തിന് വിശദീകരിക്കാനാകാത്തത് ആചാരത്തിന്റെ തെറ്റാകണമെന്നില്ല, മറിച്ച് അത് ശാസ്ത്രത്തിന്റെ പരിമിതിയുമാകാം. തെറ്റാണെന്ന് തെളിയിക്കപ്പെടാനാകാത്ത ഒന്ന് ശരിയാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൽ നിന്നും എന്തുകൊണ്ടാണ് ആർത്തവ ദിനങ്ങളിൽ ക്ഷേത്ര ദർശനം അനുവദിച്ചുകൂടാ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്നുള്ളത് എന്റെ കഥാപ്രേമികൾക്ക് മനസ്സിലായി കാണും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടെ തൽക്കാലം ഈ വിഷയം ഇവിടെ നിർത്തുന്നു. എന്റെ എല്ലാ കഥാപ്രേമികൾക്കും ഒരിക്കൽ കൂടി എന്റെ അകമഴിഞ്ഞ നന്ദി, നമസ്കാരം.